ഇതൊക്കെ എനിക്ക് നിസ്സാരം. വെള്ളമൊന്നും വേണ്ട, വെള്ളം വേണ്ട. എനിക്ക് പ്രശ്നമില്ല കേട്ടോ, ഒരു പ്രശ്നമില്ല. വീട്ടിൽ വരെ എടുക്കാം. വെള്ളം ഞാൻ കുടിക്കൂല എന്തായാലും. ഹലോ ഗായ്സ്, അപ്പൊ ലീസി കിട്ടുന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, അപ്പൊ ലീസി കിട്ടുന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ചാലഞ്ച്, ഇന്നലത്തെ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടു കാണും. അടിപൊളി സംഭവം എന്ന് സംഭവം കുറച്ച് കൈവിട്ട് പോയി ആള് ചെക്കുമ്പോ ആള് വെച്ച്. അപ്പൊ ആദ്യം ചാലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയും, പക്ഷെ ക്യാമറ ഫ്രണ്ടിൽ ഈ സാധനമൊക്കെ കണ്ട് ഇവിടെ വന്നിരിക്കുമ്പോഴേക്ക് പിന്നെ മൂന്ന് ടെൻഷൻ കേട്ടോ. ഞാൻ ക്ലോസ് റേഞ്ച് കാണിച്ചേട്ടോ, ഇതാണ് വരുന്നത്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് നോ എക്സ്പ്രഷൻ ചാലഞ്ച് ആണ്. നോ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ മുഖത്ത് എക്സ്പ്രഷൻ മാറുന്ന സാധനങ്ങളാണ്. ഒന്ന് നാരങ്ങ, ഇത് ബ്രൈറ്റ്നസ് കൂടുതലാണ് നമ്മളുടെ നാരങ്ങ. പിന്നെ ഇഞ്ചി, കുറെ പച്ചമുളക് ഉണ്ട് ഇതല്ലോ. പച്ചമുളക് ഓരോന്നേ കടിച്ച് ഇങ്ങനെ ചവച്ചരച്ച് മുഖത്തേക്ക് ഇങ്ങനെ ചവച്ച് കടിച്ചരച്ച് തിന്നുമ്പോഴത്തേക്ക് മുഖത്ത് ഇങ്ങനെ എക്സ്പ്രഷൻ മാറരുത്, അതാണ് ചലഞ്ച്. പിന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി ചെറിയ ഭക്ഷണത്തിൽ ഒരുപാട് കഴിച്ച് നമുക്ക് ശരിയാവില്ല എക്സ്പ്രഷൻ വരുത്താണ്ട് കടിക്കും. ഓക്കെ, അല്ല കഴിച്ചിട്ട് ഒരു മിനിറ്റ് നിൽക്കണം, ടൈമർ വെക്കാം. അപ്പൊ നമ്മ ഇഞ്ചിയിലെ തൊലിയെ കളയിൽ ചെറിയ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഇഞ്ചിയെ കടിച്ച ചത്തു പോകും, ആരോടത് ചെയ്യില്ല. ഞങ്ങളപ്പൊ ചെറിയൊരു ഇഞ്ചി കഷ്ണം ചവച്ചിട്ട് ഒരു മിനിറ്റ് നിൽക്കുമ്പോ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടില് ടൈമർ ഉണ്ട്, സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, റെഡി അല്ലേ? ഇല്ല, തുപ്പാൻ പാടില്ല. ചവച്ചരച്ച് ഇങ്ങനെ ഒരു മിനിറ്റിൽ ഇങ്ങനെ ചവച്ച് വീഴണം. സ്റ്റാർട്ട്. ആ സ്റ്റാർട്ടായി. ചവച്ചോ, പതുക്കെ ചവച്ചോ. അപ്പൊ ഞാൻ ഇവനാ വിന്നറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യം. ഇഞ്ചി ആയിട്ടുള്ളു ചെറിയ, പക്ഷേ ഇഞ്ചിയാണ് ഈ എരിവ്. മുളകല്ലേ, മുളകുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി എത്ര കഴിക്കണം? ഒരെണ്ണം കഴിച്ചാൽ മതി. ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് കൊളസ്ട്രോളും പോകും, ഞാനും പോകും ചിലപ്പോ. കൊളസ്ട്രോൾ അല്ല, ഫാറ്റ് ഉണ്ടല്ലോ. എനിക്ക് ഫാറ്റും ഇല്ല. നിനക്ക് ഫാറ്റില്ല, നീ ചുള്ളലല്ലേ. അപ്പൊ അടുത്തത് നമ്മടെ വെളുത്തുള്ളിയാണ്. എന്നാ ഒരെണ്ണം, രണ്ടു വലിയ പോലത്തെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കാണാൻ പറ്റില്ല. ആ ഇങ്ങനെ വെച്ച് കാണിച്ചുതരാം. ബ്ലാക്ക് സ്റ്റാർട്ട്. സ്റ്റാർട്ട്. ആ തയ്ച്ചു. പിന്നെ കണ്ണൊക്കെ അറിയുണ്ട്. ഒരു മിനിറ്റ് പത്ത് സെക്കൻഡ് ആയിപ്പോയി. ഇതൊക്കെ എനിക്ക് നിസ്സാരം. എന്റെ കണ്ണീന്ന് നോക്കിയ വെള്ളം ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പ്രശ്നമില്ല കേട്ടാ, ഒരു പ്രശ്നമില്ല. ഇതുവരെ മുളക്. ചെറിയ മുളകല്ല, ഞാൻ ഈ മുളക് ഞാൻ എടുക്കണം. ഞാൻ എടുക്കണം പറ. നീ പറഞ്ഞ ഞാൻ എടുക്കാം. ദിസ് ഈസ് ചാലഞ്ച്. അതൊന്നും പറ്റില്ല. ഈ രണ്ട് വലുത്, ഈ രണ്ട് വലുത്, ഈ രണ്ട് വലുതിൽ നീ പറയുന്നത് ഞാൻ എടുക്കും.
ദീപം പറയുന്നത് ഞാൻ എടുക്കും ഇത് രണ്ടിന്. വാവ്, അത് മൂത്ത നല്ല ഹ്യൂമിഡോ. വാവ്, കാണാലോ. അയ്യോ, എനിക്കറിയാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഗൈസ്. ചാലഞ്ച് കൈവിട്ട് പോകണമെങ്കിൽ വെള്ളം ഉണ്ടിട്ട് വിടാം. വെള്ളം ഞാൻ കുടിക്കൂല. എന്തായാലും ഞാൻ കുടിക്കും. എന്റെ അതായത് 2 മിനിറ്റ് ആണ്ട്, 2 മിനിറ്റ് എക്സ്പ്രഷൻ ഇട്ടാണ്ട് ഇരിക്കണം. കഴിക്കട്ടെ തമ്പോ. തുടങ്ങിയോ ോനെ A few moments later. അയ്യോ ബോ, അയ്യോ Why are you running? Why are you running? Why are you running? കണ്ണൂക്ക് തുറക്കാം. കഴിക്കാൻ പിടിച്ച് പോ. അത് ഓഫ് ചെയ്, ക്യാമറ ഓഫ് ചെയ്യാം. സ്റ്റോഡിയോ സ്റ്റോഡി. ഐ കാൺ ടോളറേറ്റ് ദിസ്. എക്സാക്ട് ഒപ്പീനിയനാണിത് മുളകിനെ കുറിച്ച്. മുളക് ഇങ്ങനെ തന്നെയാ ഉണ്ടാ. മുളക് ഒരു സംഭവമാണ്. എടാ, റെഡ് ചില്ലി കഴിച്ചാൽ എങ്ങനെയുണ്ടാവും? ഇതിലും നാരങ്ങയല്ലേ, ഇത് ചവർപ്പാണല്ലേ നാരങ്ങ. എക്സ്പ്രഷൻ മോഹം കഴിയക്കണോണ്ടേ. ഒന്ന് കാണാൻ പറ്റില്ല, ഒന്ന് കാണാൻ പറ്റില്ല. കിളി പോയിട്ട് അയ്യോ, എന്തായിരിക്കും അവസ്ഥ? ദൈവമേ, ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയത് എനിക്കറിയാൻ പാടില്ല. അയ്യോ എന്റെ പൊന്നോ, ഈ വീഡിയോലേ കാർത്തിക് സൂര്യ സഞ്ചുട്ടേക്ക് സമ്മതിച്ച് രണ്ടാം മൂന്നാ മുളകം മരവടിച്ച. അപ്പം എല്ലാം കഴിഞ്ഞു, ഇനിയും ഒന്നുമില്ല. ഇഞ്ചി കഴിച്ച് വെളുത്തുള്ളി കഴിച്ച്. വെളുത്തുള്ളി കുഴപ്പമില്ല, ഇഞ്ചി ഇരിവുണ്ടായിരുന്നു. ഇഞ്ചി കഴിച്ചിട്ട് വെളുത്തുള്ളി കഴിച്ചപ്പോഴത്തേക്ക് വായിലൊരു പുകച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അത്ര പ്രശ്നം ഉണ്ടായില്ല. അല്ലടാ, നമ്മളെ ഈ വായിലുള്ളിലുള്ള സ്കിന്നൊക്കെ ഇല്ലേ, സെൻസിറ്റീവ് ആയത് കാരണം ഏറ്റവും അവസാനം ഈ മുളകും കൂടി കഴിച്ചപ്പോഴത്തേക്കും കണ്ണാക്കും
ഈ സൈഡും എല്ലാം പുള്ളിയുടെ ചവിട്ടി കൂടിയൊക്കെ ഇങ്ങനെ എന്തോ സാധനം. അതൊന്നും എനിക്ക് കുഴപ്പമുണ്ടായില്ല, എനിക്ക് ഞാൻ ചുണ്ടത്ത് തൊടിയിച്ചില്ല. ഞാൻ ചുണ്ടത്ത് ചവച്ചപ്പോഴത്തേക്ക് ആ നീര് ഇങ്ങനെ ചുണ്ടിൽ വീണ് തെറിച്ചു പോകും. അപ്പൊ പിന്നെ ചുണ്ടിലാവൂലോ, അതാണ് അവസ്ഥ. അപ്പൊ ഇനി ഏറ്റവും അവസാനം സമാധാനപരമായിട്ട് അതെന്റെ അല്ലേ, എന്റെ ഒരു ഒരു മുറിയാവും നോക്കി വെച്ചാക്കട, എന്റെ മുറിയാണെന്നൊക്കെ പറയുക. അപ്പൊ ഇനി സാധനം ഇങ്ങനെ നാരങ്ങ ഇങ്ങനെ ചവച്ചിട്ട് മുഖത്ത് ഞങ്ങൾ ഈ പുളിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കൂടി ആ സാധനം വരരുത്. പക്ഷെ നേരത്തെ വന്ന പിന്നെ രണ്ടുപേരും തോറ്റുപോയി. ക്യാമറ നോക്കണ ടൈമർ നോക്കണ ഓർഡറേ ഇത് കണ്ടാൽ മതി. സ്റ്റാർട്ട് സ്പ്രിംഗ് ചാക്കളു ഒരു മിനിറ്റ് കഴിഞ്ഞ് തോറ്റി എക്സ്പ്രഷൻ ഒക്കെ പോയി. ഓക്കാനൊക്കെ വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ മുളക് കഴിച്ചിട്ട് ഇരിവ് ഉണ്ടാവില്ല. അപ്പൊ ആ ഇരിവ് ഈ പൊടിയൊക്കെ നടന്നു കഴിഞ്ഞാല് സക്ക് ചെയ്തെടുത്താണ് വീഡിയോ അങ്ങോട്ട്. ഇതെന്റെ പെർഫെക്റ്റ്ലി ഓക്കെ, ഈ കുഴപ്പമൊന്നും എനിക്ക് ഇരുപറ്റ. കുറച്ച് മുട്ടിക്കൂടിയും കണ്ണിക്കൂടിയും വായക്കൂടിയൊക്കെ ഒലിച്ചെന്നുണ്ട് ഇവിടെ. ഇതായിരുന്നു ഞങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഞങ്ങളുടെ ചാലഞ്ച് അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും അത് രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ ചലഞ്ച്. നിങ്ങൾക്ക് ആ റെസ്പോൺസ് കമൻറ്റിൽ കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ചിരിക്കും ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഈ കോമ്പിനേഷൻ ഞങ്ങൾ എന്തെങ്കിലും കൂടി ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ മാത്രം അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിച്ചാൽ, ഇഷ്ടപ്പെടാത്തവരുണ്ടാവല്ലോ അവനെ ഫോഴ്സ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇഷ്ടപ്പെടാത്ത ആരും ലൈക്ക് അടിക്കില്ലല്ലോ. ആ ഇഷ്ടപ്പെട്ടവർ മാത്രം ലൈക്ക് അടിക്കുക, മറന്നു പോരുത്. അവരൊന്ന് ഉറപ്പെടുത്തലാണ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണ്ട, ഡിസ്ലൈക്ക് ചെയ്യുക. അതിനാണ് ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ യൂട്യൂബ് വെച്ചേക്കണത്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻറ്റ് ഞങ്ങൾ അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഞങ്ങളൊരു പ്രചോദനമാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ചലഞ്ചസ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ എന്ത് ചലഞ്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.